ജപമാല ലുത്തീനിയ പ്രാർത്ഥനയിൽ പരിശുദ്ധ കന്യകാമറിയത്തെ അഭിസംബോധന ചെയ്തുള്ള വളരെ ഹൃദ്യമായ ഒരു വിശേഷണമാണ് പീഡിതരുടെ ആശ്വാസമേ എന്നുള്ളത്. സഹനവേളയിലും പ്രതികൂല സാഹചര്യങ്ങളിലും സമാശ്വാസത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെ രൂപമാണ് ഈ വിശേഷണത്തിലൂടെ നാം ധ്യാനിക്കുന്നത്. തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ അവളുടെ പ്രസവ സമയത്ത് പരിചരിക്കുമ്പോഴാകട്ടെ, ഉണ്ണിയായ മിശിഹായെ സംരക്ഷിക്കുന്ന ഭാവനാത്മകമായ ലൂക്കാ സുവിശേഷകന്റെ നിത്യസഹായ മാതാവിന്റെ ചിത്രത്തിലൂടെ ആകട്ടെ, കാനായിലെ കല്യാണ വീട്ടിലെ നൊമ്പരം മനസ്സിലാക്കി ഈശോയോട് മാധ്യസ്ഥം വഹിക്കുന്ന കരുതലിന്റെ ഭാവത്തിലൂടെ ആകട്ടെ, സഹനത്തിന്റെ വേളയിൽ ശക്തി പകരുന്ന പരിശുദ്ധ അമ്മയുടെ സമീപന രീതിയാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ കൂടുതലായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേകതരം ജപമാലയാണ് ജോബ്സ് ടിയേഴ്സ് എന്ന ജപമാല. വളരെയധികം സവിശേഷത നിറഞ്ഞ ഒരു വസ്തു ഉപയോഗിച്ചാണ് അതിൻ്റെ മുത്തുകൾ നിർമ്മിക്കപ്പെടുന്നത്. കോയിക്സ് ലാക്രിമ ജോബി എന്ന ചെടിയിലെ അശ്രുവാകൃതിയിലുള്ള വിത്ത് ഉപയോഗിച്ചാണ് ഈ പ്രത്യേകതരം ജപമണികൾ നിർമ്മിക്കപ്പെടുക. കണ്ണുനീരിൻ്റെ ആകൃതിയിലുള്ള എന്നാൽ ഒട്ടും ഭാരമില്ലാത്ത ഒരു തരം വസ്തുവാണിത്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും നമ്മുടെ ഹൃദയങ്ങളെ ഭാരപ്പെടുത്തുന്നതായ സഹനങ്ങളും വ്യഥകളും ജപമാല പ്രാർത്ഥനയിലൂടെ നിസാരങ്ങളായി ഭവിക്കുന്നു എന്ന വലിയ സത്യമാണ്. ജപമാലയുടെ ജപമണിയിൽ ജീവിത ദുഃഖങ്ങളും നൊമ്പരങ്ങളും എന്നും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ നിന്നും വീഴ്ചയുടെ അഗാധതയിൽ നിന്നും ആശയേറ്റ സന്ദർഭങ്ങളിൽ നിന്നും പോലും കരയേറുവാനുള്ള ശക്തിയേറിയ പിടിവള്ളിയായി ജീവൽ സ്രോതസ്സായി ജപമാലയെ മുറുകെ പിടിക്കാം. ജപമാല സഹനവീതിയിൽ ശക്തി പകരുന്നു, സമാശ്വാസം നൽകുന്നു.